പാലക്കാട് കിഴക്കഞ്ചേരി വാൽക്കുളമ്പിൽ സി പി ഐ ഓഫീസ് പരിസരത്തുനിന്ന് മരം മുറിച്ച സംഭവത്തിൽ പരാതി ഉന്നയിച്ച പ്രവർത്തകരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്ന് അറിയുന്നു. വനം വകുപ്പിന് പരാതി നൽകിയ മൂന്ന് പേർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയക്കാൻ ലോക്കൽ കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായി. പാർട്ടിയെ മനഃപൂർവ്വം അവഗണിക്കാൻ ശ്രമിച്ചു എന്നാണ് ബ്രാഞ്ച് സെക്രട്ടറിയുടെ വിശദീകരണം. 24 ആണ് വാൽക്കുളമ്പിലെ മരംമുറി പുറത്തു കൊണ്ടുവന്നത്. നിഖിൽ പ്രമീഷിച്ചിരുന്നു പാലക്കാട് നിന്ന്. നിഖിൽ, ദീപാവലി ആശംസകൾ, ഗുഡ് മോർണിംഗ്. പറയും, ഈ പാലക്കാട്ടൊക്കെ ദീപാവലിയുടെ പരിപാടികളുണ്ടോ നിഖിലെ? തീർച്ചയായിട്ടുണ്ട് സ്കേൻ. ഒരു പല മേഖലകളിലും ഈ തമിഴ് കൾച്ചറൊക്കെ ഉള്ള ഇടങ്ങളിലൊക്കെ പ്രത്യേകിച്ച് അത്തരത്തിലുള്ള ആചാരങ്ങളുണ്ട്. സ്വീറ്റ്സൊക്കെ പരസ്പരം കൈമാറിയും ഒക്കെ ആളുകൾ ദീപാവലി ആഘോഷിക്കുന്നുണ്ട്. ദീപങ്ങൾ വൈകുന്നേരം ഇന്നിപ്പോൾ തെളിച്ചു വയ്ക്കും, പടക്കം പൊട്ടിക്കും, അങ്ങനെയൊക്കെ ദീപാവലി ആഘോഷമുണ്ട്. ഒരു സ്വീറ്റ് ബോക്സും ആളുകൾ ഇങ്ങനെ പരസ്പരം കൈമാറുന്നുണ്ട്, നമുക്കും കിട്ടിയിട്ടുണ്ട്. എന്തായാലും ദീപാവലി ആഘോഷം പാലക്കാടുണ്ട് സ്കേൻ. വാർത്തയിലേക്ക് വന്നാൽ സ്കേൻ, ഈ വാൽക്കുളമ്പിലെ മരമുറി വിവാദം, സി പി ഐയിലെ മരമുറി വിവാദം 24 ആണ് പുറത്തു കൊണ്ടുവന്നത്. പാർട്ടി ഓഫീസ് നവീകരണത്തിനായി ഈ മരങ്ങൾ മുറിച്ചു കടത്തി, അതായത് പാർട്ടി ഓഫീസിലെ മരങ്ങൾ മുറിച്ചു മാറ്റി എന്നുള്ളതാണ് പാർട്ടി മെമ്പർമാർ തന്നെ ഉന്നയിച്ചിട്ടുള്ള ആരോപണം. അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ്. നിലവിൽ വിഭാഗീയത വളരെ രൂക്ഷമായിട്ടുള്ള ജില്ലയാണ് പാലക്കാട്. കാനം കെ ഇ പക്ഷങ്ങൾ തമ്മിൽ വലിയ തർക്കങ്ങൾ നടക്കുന്ന ഒരു കാലമാണ്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള വിവാദം കൂടി പാർട്ടിയിൽ രൂപപ്പെടുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിച്ച പാർട്ടി മെമ്പർമാർക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് തരം താഴ്ത്തുകയൊന്നും ആയിരിക്കില്ല. അവരെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കാനുള്ള തീരുമാനം നിലവിൽ കൈക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസം ചേർന്ന ലോക്കൽ കമ്മിറ്റി യോഗത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. നമ്മളോട് പ്രതികരിച്ചിട്ടുള്ള ആളുകളടക്കം മൂന്ന് പേർ, ഷിബു കുര്യൻ, സിറിൽ ബെന്നി, ഫൈസൽ എന്നിവർക്കെതിരെ നടപടിയെടുത്തേക്കും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇവർക്ക് ആദ്യഘട്ടത്തിൽ വിശദീകരണ നോട്ടീസ് അയക്കാൻ പാർട്ടി ലോക്കൽ കമ്മിറ്റി ഇതിനോടകം തന്നെ തീരുമാനിച്ചിരിക്കുന്നു. ആരോപണം ഉന്നയിച്ചവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനാണ് നിലവിലത്തെ സാഹചര്യത്തിൽ സാധ്യത. മനഃപൂർവ്വം പാർട്ടി അവഹേളിക്കാൻ ശ്രമിച്ചു എന്നാണ് ബ്രാഞ്ച് സെക്രട്ടറി ഇക്കാര്യത്തിൽ വിശദീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ വാർത്തയ്ക്ക് പിന്നാലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഈ സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നേരത്തെ തന്നെ അവിടെ എത്തി പരിശോധന നടത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. പാർട്ടി ഓഫീസ് നവീകരണത്തിന് വേണ്ടി പാർട്ടി ഭൂമിയിലെ തേക്കടക്കമുള്ള മരങ്ങൾ ആരുടെയും അനുവാദം കൂടാതെ മൂന്ന് പേർ മാത്രം ചേർന്ന്, ബ്രാഞ്ച് സെക്രട്ടറി അടക്കം തന്നെ മറ്റു രണ്ടുപേരും, അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന മറ്റു രണ്ടുപേരും ചേർന്ന് മുറിച്ചു കടത്തി എന്നുള്ളതായിരുന്നു ആരോപണം. തൊട്ടടുത്ത ദിവസം അവിടെ ഈ മുറിച്ചു മാറ്റിയ മരങ്ങൾ അവിടെ കൊണ്ട് ഇട്ടു എന്ന് നാട്ടുകാർ ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. അതിൻ്റെ ദൃശ്യങ്ങളടക്കം പാർട്ടി മെമ്പർമാർ നമുക്ക് കൈമാറുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ വിഷയം ഇപ്പോൾ ഇങ്ങനെ കത്തിപ്പടരുകയാണ്. സി പി ഐയിൽ ജില്ലാ നേതൃത്വം തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടേക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതേസമയം ബ്രാഞ്ച് സെക്രട്ടറിയുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു തരത്തിലുള്ള ക്രമക്കേടും നടന്നിട്ടില്ല. ഇപ്പോൾ ഈ പാർട്ടിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് പലതരത്തിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളാണ്. അവർക്ക് സ്ഥാപിതമായ ചില താല്പര്യങ്ങളുണ്ട്. ജില്ലാ നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് എല്ലാ തരത്തിലുള്ള നടപടികളും പാർട്ടി ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ളത്. ഈ ഓഫീസ് ഏത് നിമിഷവും പൊളിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ ഓഫീസ് നിർമ്മിക്കേണ്ടത് അനിവാര്യമാണ് എന്നൊക്കെയാണ് പാർട്ടി വിശദീകരിക്കുന്നത്. എന്തായാലും സി പി ഐ ഈ വിഷയത്തിൽ എന്ത് നടപടി ഇനി സ്വീകരിക്കുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവുമാണ് സ്കേൻ. ഓക്കെ, താങ്ക് യു നിഖിൽ പ്രമേഷ്.